ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഒരു നോർമൽ ഒരു ദിവസത്തെ വീഡിയോ, ദിവസത്തെ അല്ല, ഒരു ഈവനിങ് വീഡിയോ. അപ്പോൾ തണുപ്പ് ഏതാണ്ട് മൊത്തത്തിൽ മാറിയതാ. ഇനി ഇപ്പോൾ തണുപ്പിൻ്റെ വലിയ പ്രശ്നമില്ല. ഞാൻ ഡ്രസ്സിങ്ങിൽ വരാ ചേഞ്ച് വരുത്തി. ടീഷർട്ട് അതിന് താഴേക്ക് മുണ്ട് കണ്ടില്ലേ, കുറേ നാളെ മുണ്ടൊക്കെ എടുത്തിട്ട്. പിന്നെ സമ്മർ ക്ലാസ്സിലേക്ക് നിൽക്കില്ല കേട്ടോ. ഇവിടെ അടുത്തേക്കൊക്കെ പോകുമ്പോൾ, അടുത്ത സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ മുണ്ടെടുത്തപ്പോൾ പോണ കടകളിലേക്കൊക്കെ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവരണം. നിങ്ങൾ മുണ്ടെടുക്കുന്നവരാണെന്ന് കണ്ടില്ലേ, ആവശ്യത്തിന് കട്ടിയുള്ള മുണ്ട്. അപ്പോൾ ആ മുണ്ടാണ് എടുത്തേക്കണേ. പിന്നെ അതേപോലെ തന്നെ നല്ല മഴയാണ്. ഇതിനിപ്പോൾ ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച ഒക്കെ നല്ല മഴ ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയ മരങ്ങളുമൊക്കെ ഇല പിടിച്ച് നല്ല രീതിയിൽ വരണ്ട്, ഇപ്പോൾ ഓൾമോസ്റ്റ് പച്ചയായി തുടങ്ങി വീണ്ടും. അപ്പോൾ ഈ മരങ്ങൾക്കൊക്കെ ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടല്ലോ. അതുകൊണ്ടാണ് ഇപ്പോൾ നിരന്തരമായി മഴ. ഇന്നലെയും ഇന്നും നമ്മുടെ നാട്ടിലെ പോലെ തന്നെ നല്ല കട്ടയ്ക്ക് മഴ. അവിടെ ഇവിടെ ഒക്കെ വെള്ളം കെട്ടി കിടക്കണു. ഞാൻ ആദ്യം ഷൂടാന്ന് വെച്ച് പിന്നെ മടിയായിരുന്നു. അപ്പോൾ പിന്നെ ഷൂ ഊരി വെച്ചിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ സ്പാർക്സ്, അവർക്കൊരു പ്രൊമോഷൻ ആവട്ടെ. അപ്പൊരു സ്പാർക്സിൻ്റെ ചെരുപ്പ് ഇട്ട്, ഒരു മുണ്ടുമിട്ട്, ഒരു ടീഷർട്ടും ഇട്ട് ഇങ്ങോട്ട് ഇറങ്ങി. ആൾക്കാരൊക്കെ കാണുമ്പോൾ ആദ്യമൊക്കെ കൗതുകയായിരുന്നു. പിന്നെ സ്ഥിരം ഇങ്ങനെ നടക്കുന്നതിൻ്റെ പേരിൽ അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ആദ്യമൊക്കെ കണ്ടപ്പോൾ ഓ മൈ ഗോഡ്, ഷൈർ സെറ്റപ്പായിരുന്നു. ഇപ്പം ചിൽ ചില്ലാണ്. പിന്നെ എന്താ സംഭവം എന്ന് വെച്ചാൽ, പുറത്തിറങ്ങാനുള്ള പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷം ഒന്ന് ഉപ്പാടിളകിപ്പോയി. അപ്പോൾ ഞാൻ കടയിൽ പോയി ഒരു ബിസ്ക്കറ്റ് മേടിച്ചു. ഇവിടുത്തെ ബിസ്ക്കറ്റ് ടമോനെ വെറുതെ പറഞ്ഞേട്ടാ. സാധാരണ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അതേ സംഭവങ്ങളൊക്കെ കിട്ടും. ഒരു രണ്ട് സ്ലോട്ടി മൂന്ന് സ്ലോട്ടിക്കൊക്കെ ബിസ്ക്കറ്റ് കിട്ടും. ഇതിനിപ്പോൾ ഇത്രയാ രണ്ട് സ്ലോട്ടി. അപ്പോൾ ഒരു ബിസ്ക്കറ്റ് മേടിച്ചു. ബിസ്ക്കറ്റ് കഴിക്കണം ചെന്നിട്ട്, അല്ല ബിസ്ക്കറ്റ് കഴിക്കണതിൻ്റെ കൂടെ ഒരു ചായയും കൂടി പിടിക്കണം. അപ്പോൾ ഒരു കുഷാരായി. പിന്നെ അതേപോലെ തന്നെ എൻ്റെ അടുത്ത് സ്ഥിരം ചോദിക്കുന്ന ഒരു കാര്യമാണ് ജോലിയുടെ കാര്യം. നല്ലൊരു സി വി അതേപോലെ തന്നെ സ്ഥിരമായി അപ്ലൈ ചെയ്യുക. മുണ്ടഴിഞ്ഞു പോയി, മുണ്ടഴിഞ്ഞല്ല ശേ, ഈ മടക്കി കുത്തി കഴിഞ്ഞു പോയി. സ്ഥിരം അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. അപ്ലൈ ചെയ്യാൻ ഏറ്റവും നല്ല സൈറ്റുകൾ എന്ന് പറയുന്നത്, ഒന്ന് ഗ്ലാസ് ഡോറ്, രണ്ട് പ്രസ് വിച്ച് ഡോട്ട് പി എൽ, അതേപോലെ തന്നെ മൂന്നാമത്തത് ഓ എൽ എക്സ് ഡോട്ട് പി എൽ. ഈ മൂന്നിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ജോലി കാര്യങ്ങളൊക്കെ കിട്ടണേ. അപ്പോൾ അതിനകത്ത് നിങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. അമ്മേ, അതാണ് കാര്യം. ഇനിയിപ്പോൾ ഞാൻ ഹോസ്റ്റലിൽ പോയി ചായ കാര്യങ്ങളൊക്കെ കുടിക്കട്ടെ. ഒരു ഈവനിങ് ഇപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ സമയം ഈവനിങ് ആയി എന്ന് പറഞ്ഞുവെങ്കിലും സമയം 9 മണിയായിട്ടോ, 9 മണിയായിട്ടാണ് ഇത്രയും വിളിച്ച് നിങ്ങൾ കാണുന്നത്. ഇനി ഒരു 9:30 ആകുമ്പോഴേക്കും ഇരുട്ടായി തുടങ്ങും. ഇപ്പോൾ ഒരു ചെറിയ കാറ്റ്, നല്ല മഴ എന്ന് പറഞ്ഞാൽ ഗംഭീര മഴ. ഈ പുല്ലൊക്കെ ഇവിടുത്തെ മൊത്തം വെട്ടിയതാണ്, പക്ഷേ അതെ ഇവിടുത്തെ പുല്ലൊക്കെ കാട് പിടിച്ച പോലെ നിൽക്കണം. അത് പെട്ടെന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ ഫാമുകാർ ഒന്ന് വെട്ടിക്കൊണ്ടുപോയിരിക്കും. ഇവിടെ അപ്പുറത്ത് ഫാമുണ്ട്, അപ്പോൾ പശുവിനൊക്കെ വേണ്ടിയിട്ട് അവിടെ ഒരു മരം മറച്ച് പൂത്ത് വെക്കണു. ഇവിടുത്തെ മരങ്ങൾക്കൊക്കെ അല്ലേ പൂക്കൽ കഴിഞ്ഞിട്ട്. എന്താല്ലേ ഇത്, ആ കാണുന്ന ഒരു ഇത് കണ്ടോ, ആ രണ്ടാമത്തെ ഒന്നല്ല രണ്ടാമത്തെ, അതാണ് എൻ്റെ മുറിയുടെ ബാൽക്കണി. മനസ്സറ്റപ്പ. അപ്പോൾ ഞാൻ വീഡിയോ നിർത്തണം, കാരണം മുണ്ടഴിഞ്ഞു പോയി. മുണ്ടല്ല, മടക്കി കുത്തി കഴിഞ്ഞു പോയി. പിന്നെ ഹോസ്റ്റലിൽ പോട്ടെ. ഹോസ്റ്റലിൽ പോയിട്ട് ഇനി ബാക്കി കാര്യങ്ങൾ. ഒരു ചിൽ വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി.